എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പ്രണാമം. എല്ലാവർക്കും ആവശ്യമുള്ളത് ജീവിതത്തിൻ്റെ ഭക്ഷണം ആവശ്യമുണ്ട്. അതിടയ്ക്കിടയ്ക്ക് വേണം. ഓരോ ഭക്ഷണ സമയത്തിനും ഒരു പേരുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ എന്നൊക്കെ പേരുണ്ട്. നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്, ഡ്രിങ്ക്സ്, അതൊക്കെ ശരീരത്തിന് വേണ്ടതാണ്. അസുഖം വന്നാൽ മരുന്ന്, ഇടയ്ക്ക് കാൽഷ്യത്തിൻ്റെയോ അയണിൻ്റെയോ വിറ്റാമിൻ ടാബ്ലറ്റോ ഒക്കെ, എവിടെയൊക്കെ അബ്നോർമാലിറ്റി വരുന്നോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, ചുമയുണ്ടെങ്കിൽ, പനിയുണ്ടെങ്കിൽ, കോൾഡ് ഉണ്ടെങ്കിൽ, നമ്മുടെ വയറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ആ പ്രോബ്ലങ്ങൾ ചെറുതോ വലുതോ ഏതാണെങ്കിൽ, ശരീരത്തിനുള്ള പ്രോബ്ലങ്ങൾ പലതും തന്നെത്താനെ മാറും. ചിലതിന് കുറച്ച് ന്യൂട്രീഷൻ കൂടുതൽ വേണം, ചിലതിന് മരുന്ന് വേണം, ചിലതിന് സർജറി വേണം, ചിലതിന് ഹോസ്പിറ്റലൈസേഷൻ വേണം. ഇതൊക്കെയാണ് ശരീരത്തിൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെയുണ്ട് മനസ്സിനും. മനസ്സിന് ലൈറ്റായിട്ടുള്ള അപകർഷത, ദുഃഖം, വേദന, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ഭയം, ഇതൊക്കെ ചെറിയ രീതിയിൽ നമ്മളുടെ മനസ്സിലേക്ക് കയറുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പോകും. മൈറ്റ് ഈസ് ദർ വെർ ഈസ് ദ സൈറ്റ്. ഇടയ്ക്ക് ഭയം തോന്നുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് നോർമലാണ്. നിരാശ കുറച്ച് കഴിയുമ്പോൾ നോർമലാണ്. ദുഃഖം കുറേ കഴിയുമ്പോൾ നോർമലാണ്. അപകർഷത ചിലപ്പോൾ ചിലർക്കത് കുറച്ച് കൂടുതൽ കാലം കാണും. അങ്ങനെ മനസ്സിനുള്ള രോഗങ്ങളുണ്ട്. ശരീരത്തിന് ചെറുതും വലുതുമായിട്ടുള്ള രോഗങ്ങൾ പോലെ മനസ്സിനുണ്ട്. പക്ഷെ മനസ്സിന് ഉള്ള രോഗങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ടുള്ള മരുന്നുകളൊന്നും കഴിക്കാറില്ല. പക്ഷെ അതിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന സെൽഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, പുതിയതായിട്ടൊന്നുള്ളതല്ല. ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് നമ്മളെ നമ്മൾ ആശ്വസിപ്പിക്കുക. നമ്മളെ നമ്മൾ ആശ്വസിപ്പിക്കാൻ എളുപ്പ വഴി എന്താ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പാട്ട് കേൾക്കുക, കഥകൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക, ഉപദേശങ്ങൾ കേൾക്കുക, ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾക്കുക. ഇതെല്ലാം നമ്മളെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന മാതിരി, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന മാതിരി, നമ്മൾ ക്ഷീണിക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന മാതിരി, മനസ്സിനും നമുക്ക് എനർജൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മെറ്റീരിയൽ കൊണ്ടല്ല, മെറ്റീരിയൽ കൊണ്ടല്ല നമ്മൾ എനർജൈസ് ചെയ്യുക, തോട്ട്സ് കൊണ്ടാണ്. വളരെ എളുപ്പമുള്ള വഴികളുണ്ട്, പക്ഷേ അതൊന്ന് ശീലിക്കണം. ഞാനത് ശീലിച്ചപ്പോൾ എനിക്കൊരു അസാധാരണമായ അനുഭവ പരമ്പരകളാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട്. ഒരു ചെറിയ കാര്യം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതാണ്ട് 3 കോടി രൂപ മുടക്കിയിട്ട് ആദിശങ്കര ബ്ലോക്ക് നമ്മളുണ്ടാക്കി. പഞ്ചായത്തിൽ നിന്ന് നിരന്തരം തടസ്സങ്ങൾ, ഒന്നിനു ശേഷം ഒന്ന്. മനസ്സിൽ ശരിക്കും ഒരുതരം വേദനയാണ് തോന്നിയത്. ഒരെണ്ണം എല്ലാം ഒരുമിച്ച് പറയില്ല, ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാക്കി കൊണ്ടുവരുമ്പോൾ അടുത്തത് പറയും. മനഃപൂർവ്വം നമ്മളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന മാതിരി കാണാൻ. അപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അവിടുത്തെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദേശം വന്നപ്പോഴത്തേക്കും നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തത് പത്രത്തിൽ. വർക്കല ശിവഗിരി ആശ്രമത്തിന് ഒരു കാര്യം ചെയ്യാനും പെർമിഷൻ കൊടുക്കാതെ വർക്കല മുനിസിപ്പാലിറ്റി അതിനകത്ത് എല്ലാ തടസ്സങ്ങളും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അറിഞ്ഞത്. ഒരു 10-15 പ്രോബ്ലമാണ് വർക്കല ശിവഗിരി ആശ്രമത്തിൽ നടക്കേണ്ട കൺസ്ട്രക്ഷൻസിനെല്ലാം ഒബ്ജക്ഷനാണ്. അത്ര ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്ഥാപനത്തിന് ഇത്രയും അധികം മുനിസിപ്പാലിറ്റി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ എൻ്റെ പ്രോബ്ലവുമായിട്ടൊന്ന് കമ്പയർ ചെയ്തപ്പോൾ എൻ്റെ പ്രോബ്ലം അത്ര വലിയ പ്രോബ്ലം ഒന്നുമല്ല.
അവർ തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ശരിയായി കൊണ്ടുപോകുന്നു. പിന്നെ കൊറോണയാണ് വളരെ പെട്ടെന്ന് പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി നമ്മൾ ചീരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ ഓരോ വ്യക്തിയോടും, ഇത് ഞാൻ കുടുംബ സന്ദേശം എന്നല്ല ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ജീവിത സന്ദേശം. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സം വരുമോ എന്ന് തോന്നുകയാണെങ്കിൽ, എന്നേക്കാൾ ജീവിതത്തിൽ ഒത്തിരി തടസ്സം അനുഭവിച്ചവർ ഉണ്ടല്ലോ. മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്നവർ, ജോലി കിട്ടിയത് ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെടുന്നവർ, പിന്നെ താമസിക്കാൻ സൗകര്യം കിട്ടാതെ കഷ്ടപ്പെടുന്നവർ, ഈ കേരളത്തിലെ സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് തികച്ചും മാറിയ ഒരു അന്തരീക്ഷത്തിൽ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യേണ്ടി വരുന്നവർ, ചുറ്റുപാടുമുള്ളവർ പല രാജ്യക്കാരാവുന്നുള്ള, അവരിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത്, നല്ലൊരു രാജ്യത്ത് നല്ലൊരു ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടുന്നു, നമ്മൾ ആവശ്യമില്ലാതെ ബാക്കിയുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ കാര്യം ചെയ്യുക, ആര് സഹായം ചോദിച്ചാലും കൊടുക്കുക, ആരിൽ നിന്ന് സഹായം വേണമെങ്കിലും ചോദിക്കുക, കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, ആർക്ക് സഹായം ചോദിച്ചാലും കൊടുക്കുക, നമുക്ക് പറ്റുന്നതെല്ലാം ചെയ്യാം ട്രാപ്പിലാവാത്ത വിധത്തിൽ. ആരോടെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാം, കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്നതുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ജോലിയില്ലാത്ത എത്രയോ പേരിൽ നിന്ന് വ്യത്യസ്തരായിട്ടൊരു ജോലി കിട്ടി, നല്ല ശമ്പളം, നല്ല കമ്പനി, കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്, സ്വരചേർച്ചയില്ലാത്ത ആൾക്കാർ, പല രാജ്യക്കാർ, വളരെ കഠിനമായ വർക്ക്, ഓവർ സ്ട്രെയിൻ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്, നമ്മളെക്കാൾ ജോലി കിട്ടാത്തവരുണ്ട്, അനാഥമായി നടക്കുന്നവരുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, വീട്ടിലെ ഡേ ടു ഡേ ജീവിതത്തിന് പോലും പൈസ കിട്ടാത്തവരുണ്ട് എന്നെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക, നമുക്ക് വലിയ ആശ്വാസം കിട്ടും. വളരെയധികം ജീവിതത്തിൽ ഭയപ്പെടുന്നവരും എത്രയോ അധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. അവരുടെ പ്രശ്നങ്ങളുമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ട്, അവരുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ഭാര്യയുടെ സ്വഭാവം, ഭർത്താവിൻ്റെ സ്വഭാവം, ഞാൻ പ്രതീക്ഷിച്ച മാതിരിയുള്ള പാർട്ട്ണർ അല്ല എനിക്ക് കിട്ടിയത്, ശരി, ഇഷ്ടപ്പെട്ടതിനെ കിട്ടി, ഇഷ്ടപ്പെട്ടതിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ജീവിതം, അതെല്ലാമാണ് ജീവിതമെന്ന് നമ്മളെ നമ്മൾ ബോധ്യപ്പെടുത്തുക. കുറവുകളുണ്ടാവും, ആ കുറവുകൾ വലുതാക്കാതെ, വിടവുകൾ വലുതാക്കാതെ കുറേ അക്കോമഡേറ്റ് ചെയ്ത് പോവുക. നമുക്ക് ഏറ്റവും അധികം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് നമ്മളെയാണ്. അപ്പോൾ ഭാര്യയുടെ കുഴപ്പങ്ങൾ കഴിയുന്നത്രയും അക്കോമഡേറ്റ് ചെയ്ത് നമ്മൾ അത് ചീത്തയാണ്, നെഗറ്റീവാണെന്ന് പറഞ്ഞ് ഒരിക്കൽ തള്ളിയാൽ പിന്നെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം അക്കോമഡേറ്റ് ചെയ്യാം. ഭർത്താവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച, ഇമാജിൻ ചെയ്ത, നമ്മളുടെ ഊഹത്തിലുള്ള, ചിന്താധാരയിലുള്ള, സ്വപ്നത്തിലുള്ള ഭർത്താവായിരിക്കണം എന്നില്ല. കുറവുകളുണ്ടാവാം. നല്ലോണം ശ്രേഷിച്ച് അവരുടെ കുറവുകൾ കുറയ്ക്കാൻ ശ്രമിക്കാം, കുറവുകൾ കുറയ്ക്കാൻ ശ്രമിക്കാം. അവിടെ നമ്മൾ വിജയിക്കുന്നത് വരെ പ്രവർത്തിക്കുക, നമ്മുടെ മനസ്സിൽ ശാന്തി ഉണ്ടാവും. മക്കൾ നല്ലോണം പഠിക്കണില്ല സാറേ, ശരി, നല്ലോണം പഠിച്ചാൽ മാത്രമേ ലോകത്തിൽ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്നൊന്നുമില്ല. അവൻ പഠിക്കുന്ന രീതിയിൽ പഠിക്കട്ടെ, അവന് സാധിക്കുന്നതല്ല. ഒരു പക്ഷേ ധാരാളം കലാകാരന്മാർ, സ്പോർട്സ്മാൻമാർ, പല മണ്ഡലത്തിലും അസാധാരണമായി ഷൈൻ ചെയ്തിരിക്കുന്നവരൊക്കെ എല്ലാത്തിനും എ പ്ലസ് കിട്ടിയവരൊന്നുമല്ല. ഇന്നലെ ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ്, കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട്. മൈക്കൽ ഡെല്ലും കോളേജിൽ നിന്ന് പുറത്താക്കിയ ആളാണ്, കോളേജ് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എത്ര ഗംഭീരമായിട്ടാണ് വളർന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുള്ളത് നമ്മളുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, നമ്മളുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതിന് നേട്ടങ്ങൾ കണ്ടെത്തിയിട്ട് എണ്ണി എണ്ണി കുറവുകൾ എത്രയുണ്ടോ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് പരിഹരിച്ചു വരിക.
മറ്റുള്ളവർക്കും വലിയ ഭയമുണ്ട്, നമുക്ക് അത്ര ഭയമൊന്നുമില്ലല്ലോ. മറ്റുള്ളവർക്ക് ധാരാളം നിരാശയുണ്ട്, അത്ര നിരാശയും നമുക്കില്ലല്ലോ. ജോലിയില്ലാത്തവർ ധാരാളം ഉണ്ട്, നമുക്കൊരു ജോലിയുണ്ടല്ലോ. വിവാഹ പെണ്ണ് കിട്ടാത്തവര്, വിവാഹം കഴിക്കാത്തവര്, ആണ് കിട്ടാത്തവര് ധാരാളം പേരുണ്ട്. നമുക്ക് ഏതായാലും ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടല്ലോ. കുട്ടികളില്ലാത്ത കരയുന്നവർ ധാരാളമുണ്ട്, നമുക്ക് ഏതായാലും കുട്ടികളുണ്ടല്ലോ. അതുപോലെ തന്നെ നല്ല അക്കോമഡേഷൻ കിട്ടാത്തവരുണ്ട്, എന്തായാലും നമുക്ക് നല്ല തറക്കേടില്ലാത്ത അക്കോമഡേഷൻ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറവുകളെന്ന് വിചാരിക്കുന്നതിനെ ഒന്ന് തട്ടി നോക്കിയിട്ട്, കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നമ്മളുടെ കൂടെയുള്ളവരും ഒന്ന് ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവും, നമ്മളെക്കാൾ വേദനിക്കുന്ന, വിശക്കുന്ന, അനാഥത്വമുള്ള, വാർദ്ധക്യമുള്ള, രോഗമുള്ള, പ്രശ്നങ്ങളുള്ള ധാരാളം പേര് ചുറ്റുമുണ്ട്. ഇത് ഫിലോസഫി ഒന്നും അല്ല കേട്ടോ, ഇത് നമ്മൾ നമ്മളെ സമാധാനിപ്പിക്കാനും നമുക്ക് സന്തോഷിക്കാനും നമുക്ക് ശാന്തി ഉണ്ടാവാനും നമ്മളെ ജീവിതത്തിൽ കുറേ കൂടി ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകാനും വേണ്ടി നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യുകയാണ്. 5 മിനിറ്റോ 10 മിനിറ്റോ രാവിലെ കൊണ്ട് രാത്രി വരെ ഇതൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഇടയ്ക്കെങ്കിലും ചിന്തിക്കുക, ഏതാണ് നമുക്ക് പ്രശ്നമെന്ന് തോന്നുന്നത്, ആ പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവരനുഭവിക്കുന്നത് എന്താണ്, നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്. ചിലതൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം, ഒരു 8 ലക്ഷം രൂപയുടെ കാറ്, അത് വാങ്ങിച്ചാൽ ഭയങ്കര ലോൺ വരും, EMI വരും, പ്രശ്നം വരും. അപ്പം എന്താ ചെയ്യുക, ചെറിയ 2.5 ലക്ഷം 3 ലക്ഷം രൂപയുടെ കാറ് മേടിക്കാം. നമുക്ക് തന്നെ തീരുമാനിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുമ്പോട്ട് പോകലാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ്, ദുഃഖത്തിന് കാരണം എന്താണ്, വേദനയ്ക്ക് കാരണം എന്താണ്, തളർച്ചയ്ക്ക് കാരണം എന്താണ്, അപകർഷതയ്ക്ക് കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ പതുക്കെ 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 കണ്ടെത്തുക. ആദ്യത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്താ കാരണം, നമ്മൾ വേദനിച്ചിട്ടും ദുഃഖിച്ചിട്ടുമേ ശീലിച്ചിട്ടുള്ളൂ. ആ വേദനയുടെയും ദുഃഖത്തിൻ്റെയും പരിഹാരം എന്താണെന്ന് അന്വേഷിച്ച് ശീലിച്ചിട്ടില്ല. വേദനയുടെയും ദുഃഖത്തിൻ്റെയും പരിഹാരം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ശീലിച്ചിട്ടില്ല. അത് ശീലിക്കണം. ഇപ്പോഴത്തെ അമ്മമാർ പണ്ടത്തെ അമ്മമാർ അനുഭവിച്ച വേദനകൾ, പണ്ടത്തെ അമ്മമാർ അഥവാ നമ്മളുടെ സഹോദരി സഹോദരന്മാരുടെ എണ്ണം, അന്ന് ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ലും അമ്മിക്കല്ലും വിറകും കൊണ്ടുള്ള തീ കത്തിക്കലും, വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്നത്തെ ജീവിതവുമായിട്ട്. ഇപ്പം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, എല്ലാവരും പറയും അയ്യോ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്വർഗത്തിലാണ്. അതെന്തേ ചിന്തിക്കാത്തത്, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. ആരെങ്കിലും നമ്മളോട് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ദുഃഖം നമ്മളുടെ ദുഃഖവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളെക്കാൾ എത്രയോ അധികം ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇത് ഫിലോസഫി അല്ല, ഞാൻ വീണ്ടും പറഞ്ഞു, ആത്മീയതയല്ല ഇത്, വെറുതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യം മാത്രമാണ്. നമ്മളുടെ പൊക്കവും വേറൊരാളുടെ പൊക്കവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്നേക്കാൾ പൊക്കം കുറവാണ് അയാൾക്ക് അല്ലെങ്കിൽ കൂടുതലാണ്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാറുള്ളു, ഓ തനിക്ക് പൊക്കം കൂടുതലുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന മാതിരി തനിക്ക് എന്നേക്കാൾ കൂടുതൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, ഓഫീസിൽ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, സംസാരിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പ്രശ്നമുണ്ട്, ചില കാര്യങ്ങൾ പറയുന്നതിൽ പ്രശ്നമുണ്ട്, ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്, ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നമുള്ളവരുണ്ട് ജീവിതത്തിൽ, അവരുടെ അത്രയും പ്രശ്നം എനിക്കില്ലല്ലോ എന്ന് ഒന്ന് ആത്മവിശ്വാസത്തിന് പ്രഭ ചൊരിയുന്ന വിധത്തിൽ ചിന്തിച്ചു നോക്കാം. എല്ലാം അമ്മ കൂടെ ഉള്ളപ്പോഴേ അമ്മയുടെ മഹത്വം അറിയുള്ളൂ, അല്ലെങ്കിൽ അമ്മ നമുക്കൊരു ഭാരമാണ്, ദുരിതമാണ്. എൻ്റെ അടുത്ത ഒരാൾ പറഞ്ഞു, ഞാനും എൻ്റെ കടയിൽ നമ്മുടെ അനിയനുണ്ടായിരുന്ന കാലത്ത് അയാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കും, അവിടെ വേണമെങ്കിൽ പോവാം, ഇപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ ആ അനിയനുണ്ടായിരുന്ന സമയത്തുള്ള ആ ഫ്രീഡം ഇപ്പം ഇല്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും അത് നല്ലത്, ഇത് നല്ലത്, ഏത് ശരി ഏത് തെറ്റ് ഇതൊന്നുമല്ല, ഏതാണ് പ്രയോജനമുള്ളത് ഏതാണ് പ്രയോജനം ഇല്ലാത്തത്. നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ ചെറിയ 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 ചിന്താമാറ്റങ്ങൾ, ചിന്താധാരയിലെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിൻ്റെ മുഴുവനും സുഖവും സന്തോഷവും നമുക്കാണ്. നമ്മുടെ കുറവെന്താണെന്ന് പരിഹരിച്ചു, പ്രായമായവർ പ്രത്യേകിച്ചു,
നമ്മൾ മകൻ്റെ കൂടിയാണ്, മകന് ചിലപ്പോൾ ദേഷ്യം വരും, അവൻ അവൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്, വർക്ക് ഫ്രം ഹോമാണ്, അവരുടെ കുട്ടികളുടെ പ്രോബ്ലം ഉണ്ട്, ഭാര്യയുടെ പ്രോബ്ലം ഉണ്ട്, യാത്രയുടെ പ്രോബ്ലം ഉണ്ട്, ഒന്ന് ഈവനിങ് വാക്കിന് പോകേണ്ട പ്രോബ്ലം ഉണ്ട്, ഭക്ഷണം കഴിക്കുന്ന പ്രോബ്ലം ഉണ്ട്, ഭക്ഷണത്തിലെ ടേസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ ചിലപ്പോൾ അവരുദ്ദേശിച്ച മാതിരി അവർക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല, അതിൻ്റെതായിട്ടുള്ള മുറുമുറുപ്പ് ചിലപ്പോൾ വീട്ടിലുണ്ടാവും. എന്നാലും ഒരു കപ്പ് ചായ ഉണ്ടാക്കി തരാൻ മകൻ, മകൻ്റെ ഭാര്യ, മകൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മളുടെ ബന്ധുക്കളുണ്ടല്ലോ, ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ദ ബെസ്റ്റ് മെത്തേഡ് കിട്ടിയില്ലെങ്കിലും റിലേറ്റീവ്ലി ഒരു ബെറ്റർ മെത്തേഡ്, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഒരു ഗുഡ് മെത്തേഡ്, ഇതുവരെ ഉള്ളത് ബാഡ് മെത്തേഡാണെന്ന് വിചാരിക്കാം. ആ ബാഡ് മെത്തേഡിന് പകരം നമ്മൾ ഒരു ഒരു ഗുഡ് മെത്തേഡ് നമ്മൾ ഒന്നെടുക്കുക. ചിലപ്പോൾ നമുക്ക് ബെറ്റർ മെത്തേഡ് കിട്ടും, ചിലപ്പോൾ ബെസ്റ്റ് മെത്തേഡ് കിട്ടും, ചിലപ്പോൾ ഒരു മെത്തേഡും കിട്ടില്ല. അപ്പോൾ അടുത്ത പ്രോബ്ലം ഉണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് പോവാം. നമുക്ക് ജീവിതത്തിൽ നമ്മളെ ശരിക്ക് റിഫൈൻ ചെയ്താൽ, ശുദ്ധീകരിച്ചാൽ, നമ്മളെ നമ്മൾ ശുദ്ധീകരിച്ചാൽ ധാരാളം ജീവിത പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കും. പരിഹരിച്ചില്ലെങ്കിലും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒറ്റപ്പെടുന്നവരെല്ലാം ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സംഘടനയിൽ ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലബ്ബുകളിൽ ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല നല്ല പരിപാടികളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, പല പല ചെറിയ ചെറിയ ടൂറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, കൂട്ടുകാരെ കണ്ടെത്തിയിട്ട് ആ കൂട്ടുകാരുമായിട്ടുള്ള യാത്രകളും ജീവിതവും കുറേയധികം നന്നാക്കുന്നുണ്ട്, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഭക്ഷണം ഷെയർ ചെയ്യുന്നുണ്ട്, പോട്ടലേക്ക് പാർട്ടി ഉണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെത്താനെ വിരസതയും ദുഃഖവും ഒറ്റപ്പെടലും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിചാരിക്കരുത്. മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നമുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് അവരുടെ ഫസ്റ്റ് ചോയ്സ്, അതിനുശേഷം മാത്രമാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിക്കുക. മറ്റുള്ളവരെന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, വിചാരിക്കാം, അത് പ്രതീക്ഷിച്ച മാതിരി നടക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കുക, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഞാനാണ്, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഞാനാണ്. അതിലാദ്യം ഞാൻ അറിയേണ്ടത് എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. എന്നിട്ട് ഞാൻ അറിയേണ്ടത് എൻ്റെ പ്രശ്നങ്ങളെക്കാൾ അതേ കാര്യത്തിൽ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നവർ വേറെ ഇല്ലേ എന്നൊന്ന് ചിന്തിക്കണം. അവരെങ്ങനെ അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നൊന്ന് ചിന്തിക്കണം. അതിലെന്തൊക്കെ എനിക്കെടുക്കാൻ പറ്റുന്നുള്ളത് ചിന്തിക്കണം. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു സുഖയാത്രയാക്കി മാറ്റണം. മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകലോ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകലോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ധന്യമായിട്ട് ജീവിക്കാൻ സാധിക്കും. ധാരാളം സംഘടനകളുണ്ട്, ആ സംഘടനകളൊക്കെ ആയിട്ട് നമുക്ക് സഹകരിക്കാം. അപ്പോൾ നമുക്ക് ധാരാളം സമയം പോകും, കുറേ ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കും, കുറേ വർക്ക് ഉണ്ടാവും, കുറേ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും, ധാരാളം ഉണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് എത്രയാ സംഘടനകളുള്ളത്, പൊളിറ്റിക്സിൽ ചെന്ന് ചാടാത്ത വിധത്തിൽ നമ്മൾ ദേശത്തിലാണെങ്കിലും വിദേശത്തിലാണെങ്കിലും കേരളത്തിനകത്താണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഭാരതത്തിനകത്താണെങ്കിലും ഭാരതത്തിന് പുറത്താണെങ്കിലും വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും രോഗത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും മനസ്സിലെ ടെൻഷൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം ഉണ്ട് എന്ന് റിയലിസ്റ്റിക്കലി മനസ്സിനകത്ത് അറിയിച്ചുകൊണ്ട് അത് നമ്മളെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. ഒരേ പ്രശ്നം രണ്ടു പേർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരേ രീതിയിൽ അത് പരിഹരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഒരേ പ്രശ്നം രണ്ടു പേർക്കുണ്ടെങ്കിൽ രണ്ടുപേരും പരിഹാരം കാണേണ്ടത് രണ്ട് മെത്തേഡിലാണ്. ചിലപ്പോൾ രണ്ടിൽ കൂടുതൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാമാണ് ജീവിതം. അതായത് എന്നെ പോലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എന്നേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. അവരതൊക്കെ വെച്ചുകൊണ്ട് ജീവിക്കുന്നു, അവരത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നു, അത് പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു, ഓരോ മിനിറ്റും സന്തോഷിക്കാൻ അവസരം കണ്ടെത്തുന്നു. ശവിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും വേദനിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഞാൻ ഇരുന്നാൽ നഷ്ടം എനിക്ക് മാത്രമാണ്, ബാക്കി ആരും അതിനെക്കുറിച്ച് ബോധറിയില്ല, ആരും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വരില്ല. നമ്മൾ തന്നെത്താനെ ചുറ്റുപാടുമുള്ള തൂണിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ നമ്മൾ തന്നെ ബാധ്യസ്ഥരാണ്. കുറവുകളും പ്രശ്നങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ എടുത്ത് പുകയുന്നതിനേക്കാൾ നിമിഷം ജ്വലിതം ശ്രേയം. നല്ലോണം നല്ലോണം പ്രകാശത്തോടുകൂടി ജീവിക്കാം, സാധിക്കട്ടെ. ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്, നമുക്കറിയാം, സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, അതാണ് ജീവിതം.
ആ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ചുറ്റുപാടുകളാണെങ്കിലും എല്ലാം എല്ലാം അതെല്ലാം എണ്ണി എണ്ണി തിരിച്ചറിഞ്ഞ് എണ്ണി എണ്ണി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയുമാണ്. പ്രണാമം, നമസ്കാരം.